നമസ്കാരം സോളാർ സ്ത്രീ കേസിൽ സി ബി ഐ അവരുടെ ആദ്യ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ആദ്യ മുന്നേറ്റം മുൻ എം എൽ എയും ഇപ്പോഴത്തെ എംപിയുമായ ഹൈബി ഈഡൻ്റെ ഭാഗത്തേക്കാണ് ഹൈബി ഈഡൻ കെ സി വേണുഗോപാൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന എ പി അബ്ദുള്ള എന്നിവർക്കെല്ലാം എതിരെയാണ് സ്ത്രീ കേസ് ലൈംഗികാതിക്രമ കേസ് സരിത എസ് നായർ ഫയൽ ചെയ്തിട്ടുള്ളത് ആ കേസാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നൂറ് കൂടി സി ബി ഐക്ക് വിട്ടത് അവിടെ സരിതായസ് നായർ ആ പരാതിയിൽ പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഭവനമായ ക്ലിഫ് ഹൗസിൽ വെച്ചും എം എൽ എ ഹോസ്റ്റലിൽ വെച്ച് ഹൈബിയിടനും മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് മറ്റു ചില നേതാക്കളുമെല്ലാം തന്നെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നാണ് ഒരു സംരംഭക സംരംഭകത്തിൻ്റെ അല്ലെങ്കിൽ സംരംഭത്തിൻ്റെ ആവശ്യത്തിനായി വിവിധ തരത്തിലുള്ള ക്ലിയറൻസുകൾക്കായി ഭരണാധികാരികളെ മുഖ്യമന്ത്രിയെയും മറ്റ് ഭരണ ഭരണകക്ഷിയിലെ ഒക്കെ ബന്ധപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ കാണുന്ന സമയത്ത് സ്വന്തം മടിക്കുത്ത് അഴിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ആണ് ഈ സരിതാ കേസിലൂടെ പുറത്തു വരുന്നത് സോളാർ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളും അതിനെ സംബന്ധിക്കുന്ന ജുഡീഷ്യൽ അന്വേഷണവും എല്ലാം ഉണ്ടായതാണ് പക്ഷേ സരിത എസ് നായരെ ഭരണതലപ്പത്തുള്ളവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണം വളരെ വലുതാണ് പക്ഷേ കേരളം അത് സരിതയിൽ നിന്നുണ്ടായത് കാരണം അതിനെ വേണ്ടത്ര പരിഗണന നൽകിയിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം സരിത ഉയർത്തുന്ന വാദഗതികളെല്ലാം ബലമുള്ളതാണ് സരിതയ്ക്കിതുവരെ ശക്തമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കോ ആരോപണ വിധേയനായ ഹൈബി ഈഡനോ കെ സി ജോസഫിനോ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല അവരെല്ലാം പറയുന്നത് അഴിമതിക്കാരിയായ ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീയുടെ ആരോപണമാണ് അത് വിശ്വസിക്കരുത് അത് അന്വേഷിക്കരുത് എന്നെല്ലാമാണ് അത് കേസ് സി ബി ഐക്ക് പോലീസ് കേസ് വരുന്നു പോലീസ് അതിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നില്ല കാരണം ഇതിനുള്ളിൽ കൺസെൻ്റ് എന്ന എലമെൻ്റ് ഉണ്ടോ എന്ന് പോലീസിന് സംശയമാണ് കാരണം ഈ ലൈംഗിക അതിക്രമത്തിൻ്റെ പരിധിയിൽ ഇത് വരുമോ എന്ന് സംശയമുണ്ട് ഇപ്പോഴും ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ് ശരിതയുടെ സമ്മതത്തോടു കൂടിയാണോ ഇത് ചെയ്തത് എന്ന് ഒരു സംശയം എല്ലാവർക്കുമുണ്ട് അത് കേസിൻ്റെ പോക്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഘടകവുമാണ് അങ്ങനെയാണ് കേസ് സി ബി ഐൻ്റെ സി ബി ഐ ലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കേസ് സി ബി ഐക്ക് വിടുന്നത് സരിത ഒരു വെള്ളപ്പേപ്പറിൽ പരാതി നൽകിയ ഉടൻ കേരളത്തിലെ മന്ത്രിസഭ സി ബി ഐക്ക് ആ കേസിന് വിട്ട് തീരുമാനമെടുത്തിരുന്നു അന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം ഈ ഈ ഒരു നീക്കം കണ്ട് ഞെട്ടിത്തെരിച്ചതാണ് കാരണം കണ്ണൂരിൽ രാഷ്ട്രീയ ഏറെ നടന്നു ആ കൊലപാതകങ്ങൾക്ക് ഇരയായ പാവപ്പെട്ട സാധു മനുഷ്യരുടെ കുടുംബാംഗങ്ങൾ അവരുടെ അച്ഛനും അമ്മയും അവരുടെ ഭാര്യമാർ എല്ലാം സി ബി ഐക്ക് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പോലീസിൽ നിന്നും പാർട്ടിക്ക് അനുകൂലമായ നിലപാടുണ്ടാകുന്നു തങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം വന്നപ്പോൾ സി ബി ഐക്ക് വേണ്ടി സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമ്പോൾ ആദ്യം അവർ സർക്കാരിനെ സമീപിക്കുന്നവരുടെ അപേക്ഷ അവിടെ നിരസിക്കപ്പെടുന്നു കോടതിയെ സമീപിക്കുന്നു കോടതിയിൽ പോലും വലിയ വലിയ വക്കീലന്മാരെ ഉപയോഗിച്ചുകൊണ്ട് മണിക്കൂറിന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങുന്ന സുപ്രീം കോടതി വക്കീലന്മാരെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് പിണറായി വിജയൻ സർക്കാർ സി ബി ഐ അന്വേഷണത്തിനെതിരെ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സരതാ എസ് നായർ എന്ന വ്യക്തി ഒരു വെള്ളപ്പേപ്പറുമായി സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ മുന്നിലേക്ക് വരുന്നത് മന്ത്രിസഭ മണിക്കൂറുകൾക്കകം അവരുടെ ആവശ്യം അനുവദിച്ചു കൊടുത്തു കേസ് സി ബി ഐക്ക് വിടുന്നു കേസ് സി ബി ഐ ഏറ്റെടുത്ത ശേഷം അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ കേസിൻ്റെ ത കാലതാമസമാണ് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കൺസെൻ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതെല്ലാം പരിഗണിക്കാനായി സി ബി ഐ സംഘം വിശദമായ മൊഴികളാണ് ഈ കേസിൽ ബന്ധപ്പെട്ടവരുമായി ഇതേവരെയും നടത്തിയിട്ടുള്ളത് ആ മൊഴികളുമായി സി ബി ഐ കേസ് പഠിച്ചു അതിനുശേഷം ആദ്യത്തെ ഈ കേസിൽ സി ബി ഐ ഏറ്റെടുത്ത ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ആദ്യത്തെ ഒരു സംഭവമാണ് ഈ ഇന്ന് രാവിലെ കേരളത്തിൻ്റെ എം എൽ എ ഹോസ്റ്റലിലേക്ക് കേരളത്തിൻ്റെ നിയമസഭാ അംഗങ്ങൾ താമസിക്കുന്ന ഔദ്യോഗിക വസതിയായ എം എൽ എ ഹോസ്റ്റലിലേക്ക് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ വരുന്നു അവിടെ തെളിവെടുപ്പ് നടത്തുന്നു മുന്നേ ഹൈബിയിടൻ എം എൽ എ ആയിരുന്നപ്പോൾ താമസിച്ചിരുന്ന നിള അപ്പാർട്ട്മെൻറ്റിലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് നമ്പർ മുറികളിലാണ് ഇന്ന് സി ബി ഐ റെയ്ഡ് നടത്തിയത് അവിടെ വച്ചാണ് താൻ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടത് പീഡിപ്പിക്കപ്പെട്ടത് എന്ന് സരിത എസ് നായർ മൊഴി നൽകിയിരുന്നു ഈ മൊഴി വാലിഡേറ്റ് ചെയ്യുന്നതിനായി ഈ മൊഴിയെക്കുറിച്ചുള്ള അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുന്നതിനായി തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഇന്ന് എം ഹോസ്റ്റലിലേക്ക് സി ബി ഐ സംഘം ഒരു പക്ഷേ അന്വേഷണ ഏജൻസികൾ സെക്രട്ടേറിയറ്റിലും മറ്റുമൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെത്തിയിരുന്നു എം എൽ എ ഹോസ്റ്റലെ ഹോസ്റ്റലിലേക്ക് പ്രത്യേകിച്ചും ഇത്തരമൊരു പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ കയറി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം പോയിരിക്കുന്നു അന്ന് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഇത്തരമൊരു കുറ്റകൃത്യം നടത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുരുതരാവസ്ഥ വളരെ വലുതാണ് എം എൽ എ ഹോസ്റ്റലിൽ എന്തായാലും സി ബി ഐ എത്തിയ സ്ഥിതിക്ക് സ സരിതയുടെ മറ്റ് ആരോപണങ്ങളായ ക്ലിഫ് ഹൗസിലേക്കും അതുപോലെ തന്നെ മസ്ക്കറ്റ് ഹോട്ടലിലേക്കുമെല്ലാം ഇനിയും സി ബി ഐ സംഘം എത്തിയേക്കും എന്തായാലും ഈ കേസ് ഭരണത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന വ്യക്തികൾക്ക് നേരെയാണ് സരിതായ സ് നായരെ പോലുള്ള ഒരു സ്ത്രീ എത്രമാത്രം ഈ കേസിനോട് അല്ലെങ്കിൽ ഈ കേസ് നീതിക്ക് വേണ്ടി ഈ കേസിൽ പോരാടും എന്നറിയില്ല എന്തായാലും വസ്തുത എന്തായാലും ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഈ വസ്തുതകൾ ഇല്ലാതാക്കാനായി തെളിവുകൾ തേച്ചുമാച്ചു കളയാനായി ഈ സംഭവത്തെ രാഷ്ട്രീയമായി മാത്രം ഉപയോഗപ്പെടുത്താനായി ഇരു സർക്കാരുകളും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു സംരംഭക ഭരണകൂടത്തെ തേടിയെത്തുമ്പോൾ തീർത്തും ഔദ്യോഗികമായ ആവശ്യങ്ങൾക്കായി തേടിയെത്തുമ്പോൾ അവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സംഗതിയല്ല കാരണം എന്നും നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഒക്കെയാണ് ഇവിടുത്തെ സംരംഭകർക്കെതിരെയുള്ള ആ സംരംഭകൾ തടസ്സപ്പെടുത്തുന്ന വ്യക്തികൾ എന്ന് പറയാറുണ്ടെങ്കിലും എല്ലാ സർക്കാരുകളും കഴിഞ്ഞ യു ഡി എഫ് സർക്കാരും ഇതേ പാതയിലാണ് സഞ്ചരിച്ചിരുന്നത് അവർ ആവശ്യത്തിന് കൈക്കൂലിയും അതുപോലെ തന്നെ ഇത്തരം ആവശ്യങ്ങളുമെല്ലാം ആവശ്യക്കാരിൽ നിന്ന് നേടിയെടുക്കാറുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സരിത ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്തായാലും സരിത ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തൃപ്തികരമായി മറുപടി നൽകാൻ ആരോപണ വിധേയരായവർക്ക് ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല ഭരണകൂടത്തിന് ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ച് കൃത്യമായ നടപടിയെടുക്കാനും എൽ ഡി എഫ് സർക്കാരിനും യു ഡി എഫ് സർക്കാരിനും സാധിച്ചിട്ടില്ല സി ബി ഐ വൈകി വന്നതാണ് എങ്കിൽ കൂടി എത്രമാത്രം ഈ കേസിൽ വിജയിക്കും എന്നറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള സരിതയുടെ ഈ ആരോപണം വളരെ ഗുരുതരമായ ആരോപണം ഈ കേസ് ഇപ്പോൾ ഹൈബി ഈഡൻ എം പി ആണ് ഇന്ന് ഹൈബിയിടൻ്റെ മുറിയിൽ താമസിക്കുന്നത് മാത്യു കുഴൽനാടനാണ് എന്തായാലും സി ബി ഐയുടെ അന്വേഷണം എം എൽ എ ഹോസ്റ്റലിലെത്തിയ സ്ഥിതിക്ക് വീണ്ടും ക്ലിഫ് ഹൗസിലേക്കും മറ്റും നീളുമോ എന്ന് തന്നെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ്